നാളെ മുതൽ സംസ്ഥാന വ്യാപക ലോക്ഡൌൺ ഉണ്ടാകില്ല. മൂന്നാം തരംഗം മുന്നിൽ കണ്ട് പൊതു നിയന്ത്രണങ്ങൾ തുടരും. രോഗവ്യാപന തോതനുസരിച്ച് തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചാകും നിയന്ത്രണങ്ങൾ. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 20 മുകളിലുള്ള പ്രദേശങ്ങളിൽ സമ്പൂർണ്ണ ലോക്ഡൌൺ ആയിരിക്കും. ടെസ്റ്റ് പോസിറ്റിവിറ്റി 30 മുകളിലുള്ള സ്ഥലങ്ങളിൽ ട്രിപ്പിൾ ലോക്ഡൌണുമായിരിക്കും. അവലോകന യോഗത്തിന് ശേഷം വൈകിട്ട് മുഖ്യമന്ത്രി ലോക്ഡൌൺ ഇളവുകൾ പ്രഖ്യാപിക്കും. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നു. ഉമേഷ്, ഇന്നലെ തന്നെ സംസ്ഥാന വ്യാപക ലോക്ഡൌൺ ഒഴിവാക്കുമെന്ന സൂചനകൾ മുഖ്യമന്ത്രി നൽകിയിരുന്നു. പക്ഷേ എങ്ങനെ വേണം നിയന്ത്രണങ്ങളിൽ ഇളവ് എന്ന കാര്യത്തിൽ വിദഗ്ധ അഭിപ്രായം വേണമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഇന്ന് അതുകൂടി വെച്ചുകൊണ്ടുള്ള യോഗമാണോ നടക്കുന്നത്? അവലോകന യോഗം എങ്ങനെ പുരോഗമിക്കുന്നു? അവലോകന യോഗം അവസാനിച്ചു. നിലവിൽ ലഭിച്ചിട്ടുള്ള വിവരപ്രകാരം ഈ രീതിയിലാണ്. സംസ്ഥാന വ്യാപകമായ ലോക്ക്ഡൌൺ 16-ാം തീയതിക്ക് ശേഷം, അതായത് മറ്റന്നാൾ മുതൽ ഉണ്ടാകില്ല. തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് ആ തദ്ദേശ സ്ഥാപനങ്ങളുടെ പരിധിയിൽ കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കിൻ്റെ തോതനുസരിച്ച് ഇളവുകൾ പ്രഖ്യാപിക്കും. അതായത് സംസ്ഥാന വ്യാപകമായിട്ടല്ല ഇളവുകൾ പ്രഖ്യാപിക്കുന്നത്, തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് തദ്ദേശ സ്ഥാപനങ്ങളിലെ TPR അനുസരിച്ച് ഇളവുകൾ പ്രഖ്യാപിക്കാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ തന്നെ 4 വിഭാഗങ്ങളായി തദ്ദേശ സ്ഥാപനങ്ങളെ തിരിക്കും. അതായത് TPRൻ്റെ കണക്കനുസരിച്ച് 4 വിഭാഗങ്ങളായി തിരിക്കും. ഒന്നാമത്തെ വിഭാഗം 30 മുകളിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുള്ള തദ്ദേശ സ്ഥാപനങ്ങൾ, ഈ തദ്ദേശ സ്ഥാപനങ്ങളിൽ ട്രിപ്പിൾ ലോക്ക്ഡൌൺ ആയിരിക്കും. കടുത്ത നിയന്ത്രണങ്ങൾ ഈ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഉണ്ടാകും. എങ്ങനെയാണോ സംസ്ഥാനത്ത് ട്രിപ്പിൾ ലോക്ക്ഡൌൺ നടപ്പാക്കിയത് അതേ രീതിയിൽ ട്രിപ്പിൾ ലോക്ക്ഡൌൺ നടപ്പാക്കും. ഈ തദ്ദേശ സ്ഥാപനങ്ങളുടെ പരിധിയിലേക്ക് വരാനും പോകാനും എല്ലാം പോലീസ് പരിശോധനകൾക്ക് ശേഷം മാത്രമേ അനുവദിക്കുകയുള്ളൂ. തദ്ദേശ സ്ഥാപന പരിധി വിട്ടു പോകണമെങ്കിൽ മതിയായ കാരണങ്ങളും കാണിക്കേണ്ടി വരും. മറ്റൊരു വിഭാഗം എന്ന് പറയുന്നത് 20-നും 30-നും ഇടയിലുള്ള വിഭാഗം. ഇവിടെ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ, അതായത് ഇവിടെ 20-നും 30-നും ഇടയിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി ഉള്ള സ്ഥലങ്ങളിൽ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ആയിരിക്കും. മറ്റൊരു വിഭാഗം 28-നും 20-നും ഇടയിൽ, ഇവിടെ നിയന്ത്രണങ്ങൾ ഉണ്ടാകും. നിയന്ത്രണങ്ങൾ ഏത് രീതിയിൽ വേണമെന്നുള്ള കാര്യത്തിൽ ജില്ലാ അടിസ്ഥാനത്തിൽ തീരുമാനിക്കാനാണ് സാധ്യത. അത് കൂടാതെ 8-നും താഴെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുള്ള വിഭാഗങ്ങളിൽ റിലാക്സേഷൻ അല്ലെങ്കിൽ ഇളവുകൾ നൽകും. സാധാരണ ജീവിതത്തിലേക്ക് പോകാനുള്ള എല്ലാ ഇളവുകളും ഉണ്ടാകും. ഈ രീതിയിൽ 4 വിഭാഗങ്ങളായി തിരിച്ചാണ് സംസ്ഥാനത്തെ ലോക്ക്ഡൌൺ പിൻവലിച്ചു എന്ന് പറയാൻ കഴിയാത്തൊരു സാഹചര്യമായിരിക്കുമോ ഉണ്ടാവുക? തീർച്ചയായും ലോക്ക്ഡൌൺ ഇളവുകളെ കുറിച്ചാണ് ഇപ്പോൾ ചർച്ച നടത്തിയിരിക്കുന്നത്. ലോക്ക്ഡൌൺ ഇളവുകൾ ഏത് രീതിയിൽ പ്രഖ്യാപിക്കും, അതായത് സംസ്ഥാന വ്യാപകമായ ലോക്ക്ഡൌൺ ഉണ്ടാകില്ല, പകരം ഈ ലോക്ക്ഡൌണിൻ്റെ ഇളവുകൾ ഓരോ തദ്ദേശ സ്ഥാപനങ്ങളിലെയും TPR അനുസരിച്ച് പ്രഖ്യാപിക്കും. ലോക്ക്ഡൌൺ പൂർണ്ണമായി പിൻവലിച്ചു എന്നുള്ള പ്രഖ്യാപനം ഒരുപക്ഷെ ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം അത്തരത്തിലൊരു പ്രഖ്യാപനം ത്തിന് പകരം ഈ രീതിയിലുള്ള നിയന്ത്രണങ്ങളായിരിക്കും നടപ്പാക്കാൻ പോകുന്നത്. മുഖ്യമന്ത്രി 6 മണിക്ക് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. വിശദമായി ഈ കാര്യങ്ങളെല്ലാം ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പറയുകയും ചെയ്യും. ഇപ്പോൾ ഉമേഷ്, നമുക്കിപ്പോൾ വിവരങ്ങൾ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ നിന്നാണ് കൂടുതലായും അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഓരോ ദിവസവും എങ്ങനെയാണ് ഈ പ്രദേശങ്ങളിലെ TPR അറിയാൻ കഴിയുക? അതിൻ്റെ നിയന്ത്രണങ്ങൾ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ഏത് നിലയിലായിരിക്കും ജനങ്ങളിലേക്ക് എത്തുക? അതിന് പ്രത്യേക സംവിധാനം ഒരുക്കുമോ? അതെന്തെങ്കിലും ചർച്ചയായിട്ടുണ്ടോ? രേണുക, നിലവിൽ ലഭിച്ച വിവരങ്ങൾ വളരെ അല്പം മുൻപാണ് കഴിഞ്ഞത്. കൂടുതൽ വിവരങ്ങൾ ലഭിച്ചു വരുന്നതേ ഉള്ളൂ. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഓരോ ദിവസവും എന്തായാലും TPR പരിശോധിക്കില്ല. നിലവിൽ പരിശോധിക്കുന്ന രീതി എന്ന് പറയുന്നത് ഒരാഴ്ചത്തെ കണക്കെടുത്തിട്ട് ആ ആഴ്ചയിൽ ഏത് രീതിയിലുള്ള നിയന്ത്രണങ്ങൾ വേണമെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. അതേ രീതിയിൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇപ്പോൾ ലോക്ക്ഡൌൺ ഇല്ല, ഒരാഴ്ചത്തെ കണക്കെടുക്കും. അതിൽ ലോക്ക്ഡൌൺ ഇളവ് വരുത്തണമോ വേണ്ടയോ എന്നുള്ളത് ആ അവസാനത്തെ 3 ദിവസത്തെ കണക്കെടുക്കും. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കുമായിരിക്കും. ഉമേഷ്, ഇവിടെ ഉയർന്ന വലിയ ആശങ്ക ഈ ജോലിക്ക് പോകുന്നവർ, ദിവസവേതനക്കാർ, അവർക്കൊക്കെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് സംബന്ധിച്ചാണ്. വ്യാപാരികൾ കടകൾ തുറക്കാനാകാത്ത അവസ്ഥയൊക്കെയും വലിയ ബുദ്ധിമുട്ട് ജീവിതത്തിൻ്റെ പല മേഖലകളിലുള്ളവർക്കും നൽകിയിരുന്നു. ഇപ്പോഴത്തെ ഈ തീരുമാനം ഇന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുന്നതോടുകൂടി രോഗവ്യാപനമില്ലാത്ത ഇടങ്ങളിൽ ആളുകൾക്ക് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും? തീർച്ചയായും അത്തരത്തിൽ രോഗവ്യാപനം കുറഞ്ഞ, അതായത് TPR 8-ന് താഴെയുള്ള എത്തുന്ന പ്രദേശങ്ങളിൽ സാധാരണ ജീവിതം നയിക്കാനാകും. അതായത്
കടകൾ പ്രവർത്തിക്കുന്നതിന് ഒരുപക്ഷെ നിയന്ത്രണങ്ങൾ ഉണ്ടാകില്ല. മറ്റ് സ്ഥാപനങ്ങൾ, അതായത് ഈ കൂട്ടഞ്ചേരലുകൾക്കോ മറ്റോ ഉള്ള നിയന്ത്രണങ്ങൾ അല്ലാതെ മറ്റ് നിയന്ത്രണങ്ങൾ സ്ഥാപനങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിനോ ജോലികൾ ചെയ്യുന്നതിനോ പൊതുഗതാഗതവും സംബന്ധിച്ച പൊതുഗതാഗതം ഉപയോഗിക്കുന്നതിനോ ഓട്ടോ ടാക്സി ഉപയോഗിക്കുന്നതിനോ തുടങ്ങിയ നിയന്ത്രണങ്ങളൊന്നും ഉണ്ടാകില്ല. ടി പി ആർ ഉയർന്ന സ്ഥലങ്ങളിൽ ഈ രണ്ട് കാറ്റഗറികളിലും സംസ്ഥാന തലത്തിൽ തന്നെ, അതായത് 30 മുകളിലും 20 മുതൽ 30 വരെയുള്ള ഈ രണ്ട് കാറ്റഗറിയിലും സംസ്ഥാനം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് ട്രിപ്പിൾ ലോക്ക്ഡൌണിൻ്റെ നിയന്ത്രണങ്ങൾ ഏത് രീതിയിലാണോ ആ നിയന്ത്രണങ്ങൾ പൂർണ്ണമായും 30 മുകളിൽ ടി പി ആർ ഉള്ള സ്ഥലങ്ങളിൽ നടപ്പാക്കും. 30 മുകളിൽ ടി പി ആർ ഉള്ള സ്ഥലങ്ങളിൽ നടപ്പാക്കും. 20 30 ഇടയിലുള്ള സ്ഥലങ്ങളിൽ സമ്പൂർണ്ണ ലോക്ക്ഡൗൺ, അതായത് നിലവിൽ ഈ ട്രിപ്പിൾ ലോക്ക്ഡൌൺ അല്ലാത്ത സാഹചര്യങ്ങളിൽ സംസ്ഥാനത്ത് എങ്ങനെയാണോ നിയന്ത്രണങ്ങൾ ഉണ്ടാകുന്നത് ആ രീതിയിലായിരിക്കും നടപ്പാക്കുക. അപ്പോഴും ഈ ലോക്ക്ഡൌൺ പൂർണ്ണമായി പിൻവലിച്ചു എന്ന് പ്രഖ്യാപിക്കാത്ത സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ സംസ്ഥാന വ്യാപകമായി ഇത്തര ബിവറേജുകൾ, ബാറുകൾ തുടങ്ങിയവയുടെ പ്രവർത്തനത്തിൽ. അത് ഒരുപക്ഷേ സംസ്ഥാനം വ്യാപകമായി ലോക്ക്ഡൌൺ പൂർണ്ണമായി പിൻവലിച്ചതിന് ശേഷം മാത്രമേ അവ തുറക്കാനുള്ള അനുമതി നൽകൂ. കാരണം ഒരു പ്രദേശത്ത് സമ്പൂർണ്ണ ലോക്ക്ഡൌണും തൊട്ടടുത്ത പ്രദേശത്ത് ബിവറേജുകൾ മറ്റു തുറക്കുകയാണെങ്കിൽ ഈ ലോക്ക്ഡൌൺ ഉള്ള സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ ആ കൂട്ടത്തോടെ ഈ പ്രദേശങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അത് വലിയ രീതിയിലുള്ള കൂട്ടം കൂടലിനും രോഗവ്യാപനത്തിനും കാരണമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള തീരുമാനങ്ങൾ ഉണ്ടാകില്ല. പൊതുവായുള്ള ഇളവുകൾ ഇന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവലോകന യോഗം പൂർണ്ണമായിരിക്കുന്നു. അതിൽ തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് കൂടുതൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കൂടുതലുള്ള സ്ഥലങ്ങളിൽ കടുത്ത നിയന്ത്രണവും അത് കുറയുന്നതിനനുസരിച്ച് ഇളവുകളും എന്നതിലേക്കാണ് യോഗം തീരുമാനത്തിലെത്തിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. എത്രമാത്രം പ്രായോഗികമാണ് ഇപ്പോഴത്തെ ഈ വരുന്ന നിർദ്ദേശങ്ങൾ, താങ്കൾ എങ്ങനെയാണ് അതിനെ കാണുന്നത്? ആ നിർദ്ദേശങ്ങൾ സ്വാഗതാർഹമാണ്. കാരണം ഇപ്പോ നമുക്കറിയാം ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് കുറഞ്ഞു വരികയാണ്. അപ്പോ സ്വാഭാവികമായും ഈ ഒരു ഉയർന്ന പീക്കിൽ എത്തിയ ശേഷം നമ്മള് കേരളം താഴേക്ക് പിന്നെ രോഗവ്യാപന നിരക്ക് കേരളം മാത്രമല്ല ഇന്ത്യയിൽ മുഴുവൻ താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ്. അപ്പൊ ഈ ഘട്ടത്തിൽ നമുക്ക് പിന്നെ കൂടുതൽ ഇളവുകൾ ആകാവുന്നതാണ്. പക്ഷെ അത് പറയുമ്പോൾ തന്നെ നമുക്ക് അടുത്ത ഒരു മൂന്നാം തിര അല്ലെങ്കിൽ മൂന്നാം തരംഗം ഒഴിവാക്കുവാൻ വേണ്ടി നിതാന്ത ജാഗ്രത നാം പുലർത്തേണ്ടതുണ്ട്. അപ്പോ വരുന്ന മാസങ്ങളിൽ നമുക്ക് കൂടുതൽ ശക്തമായിട്ട് പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ദൈനംദിന പ്രവൃത്തികൾ മാത്രം മുൻപോട്ട് കൊണ്ടുപോകുന്ന രീതിയിൽ മാത്രമേ നാം ഇടപഴകാവുള്ളൂ എന്നുള്ളത് പ്രധാനമാണ്. ലോക്ക്ഡൌൺ ഇല്ല എന്ന് കരുതി പൂർണ്ണമായ തോതിലുള്ള ഒരു ഇടപെടൽ ഉണ്ടാകുന്നത് ശരിയല്ല. എല്ലാ പ്രതിരോധ മാർഗങ്ങളും നാം സ്വീകരിച്ച് തന്നെ മുന്നോട്ട് പോകണം. എന്നാൽ ജീവിതത്തിന്റെ ഓരോ ഘട്ടം പടിപടിയായിട്ട് തുറന്നു കൊടുക്കുന്നത് നല്ലത് തന്നെയാണ്. ഡോക്ടർ, നമ്മൾ നേരത്തെ ഈ ഒന്നാം തരംഗത്തിന്റെയൊക്കെ കാലത്ത് അതിന്റെ അവസാന ഘട്ടത്തിൽ മൈക്രോ കണ്ടെയ്ൻമെന്റ് സോണുകളിലേക്ക് മാറിയിരുന്നു, അതിന് സമാനമായിരിക്കുമോ ഇപ്പോഴത്തെ ഈ അറേഞ്ച്മെന്റ്സ്? ആയിരിക്കാം. അത് ഈ രണ്ട് രീതിയിലാണല്ലോ നാം പ്രതിരോധിക്കേണ്ടത്. ഒന്ന്, സർക്കാർ ഏർപ്പെടുത്തുന്ന ഈ ലോക്ക്ഡൌൺ പോലെയുള്ള ഓരോ പ്രദേശങ്ങളിലോ അല്ലെങ്കിൽ വലിയ പ്രദേശങ്ങളിലോ ഉണ്ടാകുന്ന ലോക്ക്ഡൌൺ പോലെയുള്ള പ്രക്രിയകൾ. രണ്ട്, നാം സ്വയം ഏർപ്പെടുത്തുന്ന നിയന്ത്രണങ്ങൾ. നമ്മുടെ സ്വയം നിയന്ത്രണങ്ങളിൽ കഴിഞ്ഞ തരംഗത്തിന് ശേഷം ഉണ്ടായത് മാതിരിയുള്ള ഒരു അലംഭാവം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. നാം തീർച്ചയായിട്ടും സ്വയം നിയന്ത്രണങ്ങൾ പാലിച്ചു തന്നെ പോകണം. എന്നാൽ സമൂഹത്തിൽ മൊത്തമുള്ള നിയന്ത്രണങ്ങൾ ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് കുറഞ്ഞ സ്ഥലങ്ങളിൽ ഒരുപക്ഷെ ഒരു പരിധിവരെ നമുക്ക് മാറ്റി വയ്ക്കുവാൻ സാധിച്ചേക്കും. തീർച്ചയായും ഡോക്ടർ, രണ്ടാം തരംഗത്തിന്റെ ഭീതി ഒഴിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ ഇന്നലെ മുഖ്യമന്ത്രി നൽകിയ സൂചനകൾ അനുസരിച്ച് ഇത് മാസങ്ങൾ വരെ നീണ്ടു പോകാം ഇതിന്റെ തീവ്രത എന്നുള്ളൊരു സൂചന മുഖ്യമന്ത്രി നൽകിയിരുന്നു. ചിലപ്പോൾ വർഷങ്ങളും എടുത്തേക്കാമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. മൂന്നാം തരംഗം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ലോക്ക്ഡൌൺ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് ഒരു മുന്നോട്ട് പോക്ക് സാധ്യമല്ല എന്ന ഒരു തിരിച്ചറിവിൽ നിന്ന് കൂടിയാണോ ഇത്തരം ഇളവുകൾ നൽകി തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് അങ്ങനെയുള്ള തരംതിരിവിലൂടെ നിയന്ത്രണം നിലനിർത്തുക എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്? രണ്ടാം തരംഗം പിന്നെ താഴേക്ക് വരുന്നുണ്ടെങ്കിലും ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് പല ജില്ലകളിലും നമ്മുടേത് ഇപ്പോഴും കൂടുതൽ തന്നെയാണ്. പല പ്രദേശങ്ങളിലും നമ്മുടെ കൂടുതൽ തന്നെയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ ഒരു പ്രത്യേകത മറ്റ് ഇതര സംസ്ഥാനങ്ങളിൽ വളരെ പെട്ടെന്ന് കൂടുകയും വളരെ പെട്ടെന്ന് കുറയുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസം കാണും. കേരളത്തിൽ കൂടുന്നതും വളരെ പെട്ടെന്നല്ല, ഒരല്പം സമയമെടുത്താണ് കൂടുന്നത്. അതുപോലെ താഴേക്ക് വരുമ്പോഴും സമയമെടുത്താണ് കൂടുന്നത്. നമ്മുടെ ഒന്നാം തരംഗത്തിൽ പോലും നമ്മുടെ ഈ പിന്നെ ഉയർന്ന നിരക്കോ അല്ലെങ്കിൽ ചെറിയ നിരക്കോ ഏറെ നാളുകൊണ്ട് നമ്മുടെ ഇങ്ങനെ കുത്തനെയായിട്ടുള്ളൊരു പാറ്റേൺ അല്ല പലപ്പോഴും നമുക്കുള്ളത്.
അതിന് കാരണം എന്താന്ന് വെച്ചാൽ മറ്റിതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നിയന്ത്രണങ്ങൾ കൂടുതൽ പാലിക്കുവാൻ കേരളത്തിലുള്ളവർ തയ്യാറാകുന്നു എന്നുള്ളത് കൊണ്ടും വളരെ ക്രമേണയായിട്ടുള്ള ഒരു സ്പ്രെഡാണ് ഉണ്ടാകുന്നു എന്നുള്ളത് കൊണ്ടുമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഈ വളരെ കുത്തനെ ആദ്യം നമുക്ക് 30 നിന്ന് ഒരു 25 പിന്നെ 15 ഒക്കെ വളരെ പെട്ടെന്ന് എത്താൻ സാധിച്ചെങ്കിലും 15 ശേഷം വളരെ ക്രമേണയാണ് അത് താഴോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതുകൊണ്ട് പിന്നെ ലോക്ക്ഡൌൺ കൊണ്ട് മാത്രമല്ല നമ്മൾ ഇതിനെ നേരിടുന്നത്. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുമാതിരി പിന്നെ ഓരോ വ്യക്തിയും തനിക്ക് ഈ രോഗം ഉണ്ടാകാതിരിക്കുവാനുള്ള സാഹചര്യം സ്വയം ഉണ്ടാക്കുക എന്നുള്ളതിലാണ് നമ്മുടെ യഥാർത്ഥ വിജയം ഇരിക്കുന്നത്. ഒരു വലിയ PPR ഉണ്ടാകുന്ന സമയത്തും രോഗം പൊടുന്നിനെ കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്തുമാണ് നമുക്ക് ലോക്ക്ഡൌൺ കൂടുതൽ പ്രയോജനം ചെയ്യുന്നത്. ഈ ഘട്ടത്തിൽ ചില സ്ഥലങ്ങളിൽ അത് വേണ്ടി വരുമെങ്കിലും നമ്മുടെ സ്വയം നിയന്ത്രണം കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നു. ശരി, വളരെ നന്ദി ഡോക്ടർ ഞങ്ങളോട് സഹകരിച്ചതിന്. ഇപ്പോൾ ഡോക്ടർ ഫസൽ ഗഫൂർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ഡോക്ടർ ഫസൽ ഗഫൂർ, ലോക്ക്ഡൌൺ ഒഴിവാക്കുക അല്ലെങ്കിൽ രോഗവ്യാപനം കുറഞ്ഞ ഇടങ്ങളിലെങ്കിലും ജനങ്ങൾക്ക് സാധാരണ നിലയിലേക്ക് പോവുക, അവരുടെ തൊഴിലെടുക്കാനുള്ള അവസരം ഉണ്ടാവുക എന്നത് വളരെ അനിവാര്യമായ ഒരു കാര്യമായിരുന്നു. ഇപ്പോൾ അങ്ങനെയുള്ള ചില ഇളവുകൾ വരുന്നു, രോഗവ്യാപനം ഉള്ളിടങ്ങളിൽ മാത്രം നിയന്ത്രണത്തിലേക്ക് പോകുന്നു എന്ന് മനസ്സിലാകുന്നു. താങ്കൾ പ്രതീക്ഷയോടെയാണോ ഈ തീരുമാനത്തെ കാണുന്നത്? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ തീരുമാനം എത്രമാത്രം അനുയോജ്യമാണെന്ന് കരുതുന്നു? ഈ കേരളത്തിലെ ഒരു പ്രത്യേക സാഹചര്യം നിലനിൽക്കുകയാണ്. നേരത്തെ ഡോക്ടർ ശ്രീജിത്ത് പറഞ്ഞ മാതിരി നമ്മൾ വലിച്ചു നീട്ടുകയാണ് സംഭവം ചെയ്തത്. അതായത് മരണനിരക്ക് കുറക്കാനും ഹോസ്പിറ്റലുകളിൽ ബെഡ് നിറയാതിരിക്കാനും വെന്റിലേറ്റർ ഓക്സിജനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു സ്ട്രാറ്റജി എടുത്താണ് ഇതിനെ വലിച്ചു നീട്ടാന്നുള്ളത്. മറ്റുള്ള സ്റ്റേജുകളുമാരെ കുത്തനാവുകയും കുത്തനായ കുറയുകയും ചെയ്തില്ല. അതിലൊരു ഒരു പ്രശ്നം എന്തുണ്ടായിരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള ഇതിപ്പോ നമ്മളെല്ലാം ഇത് കണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. നമ്മുടെ എക്സ്പേർട്സ് അതായത് സ്റ്റാറ്റിസ്റ്റീഷ്യൻസ് വൈറോളജിസ്റ്റ് ഇവരൊക്കെ തന്നിട്ടൊരു പിക്ചർ എന്തായിരുന്നു വെച്ചാൽ ഒരു 15-30 ഇത് കർവ് ഫ്ലാറ്റൻ ചെയ്ത് കോവിഡ് ഇല്ലാതാവുന്നു. ഇപ്പൊ അങ്ങനെയല്ല നമ്മൾ കാണുന്നത്. 15 വരെ ഇത് ഇപ്പോഴും നിലനിൽക്കുകയാണ് സംഭവം. അപ്പൊ അതിന്റെ അർത്ഥം കേരളത്തിൽ ഇനിയും കർവ് പതുക്കെ പതുക്കെ കുറഞ്ഞു വരികയുള്ളൂ. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇതല്ലാതെ ഒരു വഴിയില്ല. എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര കാലം നമുക്കിപ്പോ ഇവിടെ ഞാനിപ്പോ ഈ പേഷ്യന്റ് രോഗികളെ കണ്ടുവരുന്നത് രോഗികളോട് അഡ്മിഷൻ നിങ്ങൾ അഡ്മിറ്റ് ചെയ്യാന്ന് പറഞ്ഞത് കയ്യിൽ ഒരൊറ്റ കാശ് വിടരുത്. 3 തൊഴിൽ നടക്കണം എന്നോട് എന്നോട് ചുരുങ്ങിയാക്കാൻ 2 മൂന്നോ നാലോ പേര് പറയാറുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോ ഒരു പട്ടിണിയിലേക്ക് നമ്മൾ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമ്പോ തീർച്ചയായിട്ടും അതായത് ലിമിറ്റഡ് ആയിട്ടുള്ള ചില ഏരിയയിലെ കോഡൺ ഓഫ് ചെയ്തുകൊണ്ട് ലിമിറ്റഡ് ആയിട്ടുള്ള ലെവലിലുള്ള ഒരു ലോക്ക്ഡൌൺ, ഇതും ഒരു ലോക്ക്ഡൗൺ തന്നെ, നമ്മുടെ ഏരിയ കോഡൺ ഓഫ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഹൈ പോസിറ്റിവിറ്റി റേറ്റ് ഉള്ള, അപ്പൊ ആ നിലക്ക് ആ ഒരു സ്ട്രാറ്റജിയിലോട്ട് നമ്മൾ പോകേണ്ടി വരും. കാരണം മുഖ്യമന്ത്രി പറഞ്ഞത് കൊല്ലങ്ങളോളം ഇല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന കൊല്ലങ്ങളിൽ ഉണ്ടാവില്ല. പക്ഷെ മൂന്നാമത്തെ രണ്ടാമത്തെ വേവ് ലയിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം ഇപ്പൊ എക്സ്പോർട്സ് പറയുന്നത് ഞാൻ റിപ്പോർട്ട് ചെയ്യാൻ മാത്രമല്ല, ഒക്ടോബർ മാസം നവംബർ ആകുമ്പോഴത്തേനും 3rd വേവ് വരും എന്നാണ്. അതിന്റെ അർത്ഥം ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ, അപ്പം 2-3 കഴിഞ്ഞ ഉടനെ തന്നെ 3rd വേവ് വരും എന്നാണ്. അപ്പൊ കേരളത്തിൽ ഈ പോക്ക് കാണുമ്പോൾ തന്നെ എന്തായാലും എന്തിനാ അപ്പൊ നമ്മൾ വലിയ ദൂരമൊന്നും പോകണ്ട. ഇന്ന് ഞങ്ങളുടെ കീഴിൽ 112 ഇവിടെ ഉണ്ട്. ഈ 112 80% ആൾക്കാർക്ക് ഓക്സിജനും വെന്റിലേറ്ററും ആവശ്യമുള്ളവരാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ കോവിഡ് ജാഗ്രതാ സൈറ്റ് അടിച്ചു നോക്കിയാൽ കാണാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല ജില്ലകളും വെന്റിലേറ്റർ ഫ്രീ അല്ല എന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ആ നിലക്ക് നമ്മുടെ ജാഗ്രത ഒട്ടും കുറയാൻ പാടില്ല. അടുത്ത വേവിന് ഉള്ള ഒരുക്കങ്ങൾ കൂടെ നമ്മൾ ചെയ്യണം. അത് ഓൾറെഡി ഗവൺമെന്റ് കുറെ ഇതൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ ആ നിലക്ക് ജനങ്ങൾ നേരത്തെ ഡോക്ടർ പണിക്ക് പറഞ്ഞ ഡോക്ടർ പണിക്ക് 100% ശരിയാണ്. അതായത് ഈ ജനത്തിനെ ഒക്കെ നമുക്ക് നമ്മുടെ ഭാഷ പറയണ നമ്പിക്കൂടാത്തത് എന്ന് പറയും. അവരെ തീരെ നമുക്ക് നമ്പാൻ പറ്റില്ല, അവരിങ്ങിപ്പോ അങ്ങനെ പുറത്തിറങ്ങാൻ തുടങ്ങി എന്നൊന്നും പറയണ്ട. അപ്പൊ അതാണ് ഈ ഇഷ്യൂസ് വരുന്നത്. തീർച്ചയായും ഡോക്ടർ, നമ്മൾ ഓരോ വേവ് കഴിയുമ്പോഴും കേരള മോഡൽ ചർച്ച ചെയ്യാറുണ്ട്. ഇപ്പോൾ ഡോക്ടർ സൂചിപ്പിച്ചു, അപ്പൊ ശ്രീജിത്ത് ഡോക്ടറും അത് തന്നെയാണ് സൂചിപ്പിച്ചത്, നമ്മളുടെ വേവ് വളരെ പയ്യെയാണ് അത് കുറഞ്ഞു വരുന്നത്. എങ്കിൽ പോലും നമുക്ക് ഒരു പരിധി വരെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മരണം പിടിച്ചു നിർത്താൻ കഴിയുന്നുണ്ട്. ഈ മെഡിക്കൽ ഫെസിലിറ്റി കഴിയുന്നത്ര ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോഴും കേരള മോഡൽ തന്നെയാണോ പ്രസക്തം? ആണല്ലോ. ഞാൻ പറഞ്ഞത് എന്താ കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ ഇന്ന് രാവിലെ ഞാൻ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തു, കഴിഞ്ഞ 1-2 മരണ നിരക്കുണ്ട് നമ്മുടെ ഹോസ്പിറ്റൽ. ഇപ്പൊ ഡയറക്റ്റ് നമുക്ക് അറിയുന്നതാണ്, 100 എടുത്തിട്ടുണ്ടെങ്കിൽ അതിലൊരു 10-12 പേര് മാത്രമേ ഉള്ളൂ 50 വയസ്സിന് താഴെയുള്ള ചെറുപ്പക്കാരൊക്കെ.
അദ്ദേഹത്തിന്റെ ടെലഫോൺ കട്ടായിരിക്കുകയാണ്. വളരെ നന്ദി ഡോക്ടർ ഫസൽ ഗഫൂർ ഞങ്ങളോട് സഹകരിച്ചതിന്. ഇപ്പോൾ മാധ്യമപ്രവർത്തകൻ റെജിമോൻ കുട്ടപ്പൻ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ റെജിമോൻ കുട്ടപ്പൻ, ലോക്ക്ഡൌൺ നിലനിർത്തിക്കൊണ്ട് അതിൽ കൂടുതൽ ഇളവുകൾ നൽകാനുള്ള നീക്കം സർക്കാർ നടത്തുന്നു എന്നാണ് മനസ്സിലാകുന്നത്. തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് TPR കണ്ടെത്തി. TPR കൂടുതലുള്ള സ്ഥലങ്ങളിൽ കടുത്ത നിയന്ത്രണം, കുറവുള്ളിടങ്ങളിൽ സാധാരണ നിലയിലേക്ക് ജീവിതം നീങ്ങുന്ന തരത്തിലുള്ള ക്രമീകരണമാണ് എന്ന് മനസ്സിലാകുന്നു. ഔദ്യോഗികമായി മുഖ്യമന്ത്രിയായിരിക്കും കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. ഈ പുറത്തു വരുന്ന വിവരങ്ങൾ വെച്ച് സ്വാഗതാർഹമാണോ സർക്കാർ തീരുമാനം? തീർച്ചയായും സ്വാഗതാർഹമാണ്. കാരണം ഈ ഈ വെരി വെരി ലാസ്റ്റ് റിസോർട്ട് ആയിരിക്കണം ലോക്ക്ഡൌൺ എന്നത് 2020 ഒക്ടോബറിൽ തന്നെ ലോക ആരോഗ്യ സംഘടന പറഞ്ഞതാണ്. ഈ കഴിഞ്ഞ മെയ് മാസത്തിൽ ഇന്ത്യയുടെ ലാൻസെറ്റ് ടാസ്ക് ഫോഴ്സും പറഞ്ഞിരുന്നു ലോ, മീഡിയം, ഹോട്ട്സ്പോട്ട് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് മാത്രമേ ലോക്ക്ഡൌൺ ഇംപ്ലിമെന്റ് ചെയ്യാവുള്ളൂ എന്ന്. കാരണം നമ്മളൊരു സമ്പന്ന രാജ്യമല്ല, നമ്മുടെ സംസ്ഥാനമാണെന്നുണ്ടെങ്കിൽ കടബാധ്യതയുള്ള ഒരു സംസ്ഥാനമാണ്. അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്ത് ലോക്ക്ഡൌണ് TPR റേറ്റുകൾ വെച്ചിട്ടും ബെഡിന്റെ അവൈലബിലിറ്റി വെച്ചിട്ടും നിർണയിക്കാതെ ഒരു ബ്ലാങ്കറ്റ് ലോക്ക്ഡൌൺ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ ജനജീവിതം, അതായത് ജീവിക്കാനുള്ള ഒരു ഒരു സാഹചര്യം പോലും ഇല്ലാതായി പോകും. കഴിഞ്ഞ കൊല്ലം 2020 ലോക്ക്ഡൌൺ നടത്തിയപ്പോൾ കേരളത്തിന് സംഭവിച്ചത് 80,000 കോടിയുടെ നഷ്ടമാണ്. ഇപ്പൊ ഈ 39 ദിവസത്തെ ലോക്ക്ഡൌണിന്റെ നഷ്ടം എന്ന് പറയുന്നത് കേരള പ്ലാനിംഗ് ബോർഡിന്റെ കഴിഞ്ഞ കൊല്ലത്തെ കണക്കുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 41,000 കോടിയാണ് നഷ്ടം സംഭവിക്കാൻ പോകുന്നത്. 75 ലക്ഷം തൊഴിലാളികൾ, സെൽഫ് എംപ്ലോയിഡും കാഷ്വൽ ലേബേഴ്സുമായിട്ടുള്ള തൊഴിലാളികൾ, അവർ ദിവസ വേതനക്കാരാണ്, ഡെയിലി വേജേഴ്സ് ആണ്, ഓട്ടോ ഓടിക്കുന്നവരാണ്, ബാർബേഴ്സ് ആണ്, ടൈലേഴ്സ് ആണ്, ക്ലീനേഴ്സ് ആണ്, കച്ചവടക്കാരാണ്. അപ്പൊ അവരുടെ ഒക്കെ വരുമാനം നിൽക്കുകയാണ്. അപ്പൊ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? ഒരു ടോട്ടൽ ബ്ലാങ്കറ്റ് ലോക്ക്ഡൌൺ കൊടുക്കുകയാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിലിരുന്നു, ഇപ്പൊ ഇടുക്കിയിൽ നിന്നും വന്നൊരു മെസ്സേജ് പറഞ്ഞ, വെറും 500 പോസിറ്റീവ് കേസുള്ള ഇടുക്കി ജില്ലയിൽ 12 ലക്ഷം ഇടുക്കിക്കാരുള്ളടത്ത് ടോട്ടൽ ബ്ലാങ്കറ്റ് ലോക്ക്ഡൌൺ കൊടുക്കുകയാണ്. അത് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക അവസ്ഥയെ തന്നെ ഒലയ്ക്കുന്നതിന് തുല്യമാണ്. സി, ഈ കോവിഡ് എന്ന് പറയുന്നത് ഒരു ഹെൽത്ത് ഇഷ്യൂ മാത്രമല്ല. അങ്ങനെ അത് ചെയ്യരുത്, അങ്ങനെ അതിനെ കാണരുത്. അതൊരു സോഷ്യൽ ഇഷ്യൂ ആണ്, അതൊരു എക്കോണമി ഇഷ്യൂ ആണ്. ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് മാത്രം കണ്ടുകൊണ്ട്, ഹെൽത്ത് എക്സ്പെക്ടറിനെ മാത്രം വെച്ചുകൊണ്ട്, TPR റേറ്റുകളെ മാത്രം കണക്കാക്കിയിട്ടുകൊണ്ട്, ഡോക്ടേഴ്സിനെ കൊണ്ട് മാത്രം വെച്ചുകൊണ്ട് നമ്മൾ ലോക്ക്ഡൌൺ കൊണ്ടുവരുമ്പോൾ ഈ സോഷ്യൽ ഇമ്പാക്ട് എന്താണ്, എക്കോണമി ഇമ്പാക്ട് എന്താണെന്നുള്ളത് നമ്മൾ ആ ബിഗർ പിക്ചർ കാണാതെ പോകുന്നു. അപ്പൊ സർക്കാർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ സോഷ്യോളജിസ്റ്റുകളെയും എക്കോണമിസ്റ്റുകളെയും, അതായത് ലേബർ ഡിപ്പാർട്ട്മെന്റിനെയും ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിനെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് മാത്രമേ ലോക്ക്ഡൌൺ കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചാൽ, ഇപ്പൊ തന്നെ മത്സ്യത്തൊഴിലാളി മേഖലയിൽ നിന്നും, കാർഷിക രംഗത്തു നിന്നും, കശുവണ്ടി തൊഴിലാളി മേഖലയിൽ നിന്നും, കയർ തൊഴിലാളി മേഖലയിൽ നിന്നും ഡിപ്രഷൻ കോൾസ് ആണ് പല സൈക്കോളജിസ്റ്റിനും കിട്ടുന്നത്. നമ്മുടെ സംസ്ഥാനത്തിന്റെ പൊതു കടം എന്ന് പറയുന്നത് 3 ലക്ഷം കോടിയാണ്. അപ്പൊ നമുക്കിത് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല, ആത്മഹത്യയിലേക്ക് എത്തിച്ചേരും. അതുകൊണ്ട് ലോക്ക്ഡൌണ് ഒന്ന് തുടരുക. ഇപ്പോൾ നമുക്ക് കൂടുതൽ വിവരങ്ങൾ ഉമേഷ് ബാലകൃഷ്ണന് ലഭിച്ചു എന്ന് മനസ്സിലാക്കുന്നു. ഉമേഷ്, എങ്ങനെ ഈ ലോക്ക്ഡൌൺ ഇളവുകൾ നടപ്പാക്കാൻ പോകുന്നു എന്നത് സംബന്ധിച്ച വിവരങ്ങൾ കൂടുതൽ ലഭ്യമാണോ? ഇത്തരത്തിൽ നിലവിൽ ലഭിച്ച വിവരങ്ങൾ മാത്രമാണ്. അത് ഏത് രീതിയിൽ നടപ്പാക്കും, ഏത് രീതിയിൽ നിയന്ത്രണങ്ങൾ ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിലാണ് ഇനി വ്യക്തത വരേണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെ 4 വിഭാഗങ്ങളായിത്തിരിക്കും. 4 വിഭാഗങ്ങളായി തിരിച്ചുള്ള നിയന്ത്രണങ്ങൾ തന്നെയാണ് നടപ്പാക്കുന്നത്. സംസ്ഥാനത്ത് ലോക്ക്ഡൌൺ പൂർണ്ണമായി പിൻവലിക്കില്ല, പകരം ലോക്ക്ഡൌണിന്റെ ഇളവുകളാണ് ഈ 4 വിഭാഗങ്ങളിൽ നൽകുക. അതായത് 30 ന് മുകളിൽ ഇളവുകളൊന്നും ഉണ്ടാകില്ല, പകരം നിയന്ത്രണങ്ങൾ കടുപ്പിക്കുന്നു, ട്രിപ്പിൾ ലോക്ക്ഡൌൺ ആകുന്നു. 20 നും 30 നും ഇടയിൽ ലോക്ക്ഡൌൺ ആകുന്നു. 20 നും 8 നും ഇടയിൽ നിയന്ത്രണങ്ങൾ ഘടിപ്പിക്കുന്നു, പക്ഷേ ലോക്ക്ഡൌൺ ഉണ്ടാകില്ല. 8 ന് താഴെ സാധാരണ ജീവിതം നയിക്കാനുള്ള സാഹചര്യം ഒരുക്കും. ഇതാണ് നിലവിലെ തീരുമാനം. ശരി, രണുക തുടരുക. ഇപ്പോൾ റെജിമോൻ ടെലിഫോൺ ലൈനിലുണ്ടോ? ഇവിടെ ഇപ്പോൾ നമ്മൾ സംസ്ഥാനമാകെ ലോക്ക്ഡൌൺ കടുത്ത നിയന്ത്രണം, അത് വളരെയധികം ബുദ്ധിമുട്ടുന്ന സാധാരണക്കാരായ ആളുകളുണ്ട്. പല വിധത്തിൽ പല മേഖലകൾ അത് അഫക്ട് ചെയ്യുന്നു. ഇനിയിപ്പോൾ വരാൻ പോകുന്നത് ചില സ്ഥലങ്ങൾ വലിയ നിയന്ത്രണത്തിൽ തന്നെ തുടരാൻ പോകുന്നു. അപ്പോൾ തൊട്ടു മുൻപിൽ അല്ലെങ്കിൽ തൊട്ടടുത്ത പ്രദേശങ്ങൾ ചിലപ്പോൾ സാധാരണ നിലയിലേക്ക് മാറാൻ പോകുന്നു. ആള് അത് ഉണ്ടാക്കുന്നൊരു മാനസികമായ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുമല്ലോ. ഇത് പ്രായോഗികമാകുമോ
അങ്ങനെ എന്തെങ്കിലും സംശയങ്ങൾ, ഇതിന്റെ പ്രായോഗികതയിൽ എന്തെങ്കിലും സംശയങ്ങൾ തോന്നുന്നുണ്ടോ? ഇല്ല, ഇത് ഇത് ബേസിക്കലി ഇത് കൈകാര്യം ചെയ്യേണ്ടത് ഹെൽത്ത് ഇൻസ്പെക്ടറും ലേബർ ഡിപ്പാർട്ട്മെന്റും എക്കോണമി ഡിപ്പാർട്ട്മെന്റും എല്ലാവരും കൂടി ചേർന്നിട്ട് ജനങ്ങളെ കൂടുതൽ എഡ്യൂക്കേറ്റ് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മള് സുപ്രീം കോടതിയിൽ ഇന്ത്യ ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത് വാക്സിനേറ്റ് ചെയ്ത് ഇന്ത്യയിലെ ടോട്ടൽ പോപ്പുലേഷനെ വാക്സിനേറ്റ് ചെയ്യാനുള്ള ടൈം ലൈൻ കൊടുത്തിരിക്കുന്നത് ഡിസംബർ വരെയാണ്. പക്ഷേ ഗ്ലോബലി ഉള്ള ഒരു അസസ്മെന്റ് എന്താണെന്ന് ചോദിച്ചാൽ 2022-2023 ആകാതെ ഗ്ലോബലി എല്ലാവരും വാക്സിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ തന്നെ ഇന്ത്യ ഗവൺമെന്റും കേരള ഗവൺമെന്റും വാക്സിൻ ഷോർട്ടേജ് ഫേസ് ചെയ്യുന്നുണ്ട്. സോ നമ്മള് ഈ അസുഖത്തോടൊപ്പം ജീവിക്കേണ്ടതുണ്ട്. നമ്മളൊരു ഒന്നോ രണ്ടോ കൊല്ലം ഒരു ലോ പ്രൊഫൈൽ ലൈഫും ഈ അസുഖത്തിനോടൊപ്പം ജീവിക്കേണ്ടതുണ്ട്. അപ്പൊ ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് സർക്കാർ ചെയ്യേണ്ടത് എന്താന്ന് ചോദിച്ചാൽ കൂടുതൽ എഡ്യൂക്കേറ്റ് ചെയ്യണം ജനങ്ങള്. അതോടൊപ്പം തന്നെ 10 പേരിൽ കൂടുതൽ കൂടാൻ പാടില്ല. നമ്മൾ തുറന്നു കൊടുക്കുക എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം തുറന്നു കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ വെള്ളിയാഴ്ചകളിൽ മറ്റും തുറന്നു കൊടുത്തു കഴിഞ്ഞപ്പോൾ ജന തിരക്കായിരുന്നു കണ്ടിരുന്ന പല വ്യാപാര കേന്ദ്രങ്ങളും, അത് ഒഴിവാക്കണം. 10 പേരിൽ കൂടുതൽ കൂടാൻ പാടില്ല, മാസ്കുകൾ നിർബന്ധമായിരിക്കണം, സോഷ്യൽ ഡിസ്റ്റൻസിങ് നിർബന്ധമായിരിക്കണം. അപ്പൊ അത്തരത്തിലേക്ക് നമ്മൾ ആ 2020 ലോക്ക്ഡൌൺ വന്നപ്പോൾ എത്ര മാത്രം ഹെൽത്ത് മിനിസ്ട്രി സ്റ്റെപ്പിൻ ചെയ്തോ ആ രീതിയിലേക്ക് ടെസ്റ്റ് ട്രേസ് ഐസൊലേറ്റ് എന്ന രീതിയിലേക്ക് സർക്കാർ വരണം, ജനങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ ലൈഫ് ലോസ് മാത്രമല്ല ലൈവ്ലിഹുഡും ലോസ് ആകും. അപ്പം ഒരിടത്ത് അടച്ചിട്ടും മറ്റൊരിടത്ത് തുറന്നു എന്നുള്ളതിൽ കൊണ്ട് ഒരു വിഷമമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം TPR കൂടുതലാണെങ്കിൽ അടച്ചിട്ടേ പറ്റുകയുള്ളൂ, പക്ഷെ മൊത്തം അടച്ചിട്ട് കഴിഞ്ഞാൽ അത് സംസ്ഥാനത്തെ ബാധിക്കും, എല്ലാ ജനങ്ങളെയും ബാധിക്കും. അപ്പൊ ചില കേന്ദ്രങ്ങളിൽ TPR കുറയുന്നിടം വരെ അടച്ചിടാം, അത് നമ്മൾ സഹിച്ചേ പറ്റത്തുള്ളൂ. കാരണം ഇത് ആരും വരുത്തി വെച്ചതല്ല, ഇത് മ്യൂട്ടന്റുകൾ ഇനിയും. ഇന്നലെ മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞ കാര്യം, ഓരോ തരംഗവും നമ്മളുടെ കെയർലെസ്നെസ് കൊണ്ടുണ്ടാകുന്നതാണ്, നമ്മളുടെ ശ്രദ്ധക്കുറവ് കൊണ്ടാണ് ഓരോ തരംഗവും ഉണ്ടാകുന്നത് എന്നതാണ്. അപ്പോൾ ഓരോ പ്രദേശങ്ങളും കണ്ടെയ്ൻമെന്റ് സോണിലേക്കോ അല്ലെങ്കിൽ ഇത്തരം നിയന്ത്രണത്തിലേക്കോ പോകുന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ ശ്രദ്ധക്കുറവ് ഉണ്ടായിട്ടുണ്ട് എന്നത് മനസ്സിലാക്കി ജനങ്ങളും ഉണർന്ന് പ്രവർത്തിക്കുക എന്നത് മാത്രമാണ് പരിഹാരം, അല്ലെ? അതെ അതെ, തീർച്ചയായും അങ്ങനെയാണ്. അതിൽ സർക്കാരിന് വലിയൊരു റോൾ ഉണ്ട്, പക്ഷെ ആ റോൾ എന്ന് പറയുന്നത് ഒരു പോലീസ് സ്റ്റേറ്റ് ആകരുത്, പോലീസ് അട്രോസിറ്റിയിലേക്ക് പോകരുത്, പോലീസ് സ്റ്റേറ്റ് ആകരുത്. ജനങ്ങളെ വളരെ ഡീസന്റ് ആയിട്ട് പറഞ്ഞ് എഡ്യൂക്കേറ്റ് ചെയ്യുകയും ജനങ്ങളും ഒപ്പം ഉയരുകയും ചെയ്യണം. അപ്പൊ ഉയരണം എന്നുണ്ടെങ്കിൽ ജനങ്ങൾ ആ ഒരു സാഹചര്യത്തിനുള്ള റൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സർക്കാർ ആ ഒരു അപ്രോച്ച് ആയിരിക്കണം ഉണ്ടായിരുന്നത്. ഒരു ഫ്രണ്ട്ലി അപ്രോച്ച് വേണം, പോലീസ് സ്റ്റേറ്റ് ആകരുത്, അല്ലെങ്കിൽ എന്റെ കയ്യിൽ സത്യവാങ് മൂലം ഇല്ല എന്ന് പറഞ്ഞത് കൊണ്ട് 500 രൂപയും 2000 രൂപയും പിഴ അടയ്ക്കാം. അതൊക്കെ മാറണം, ഒരു ഫ്രണ്ട്ലി അപ്രോച്ചിലേക്ക് പോയെങ്കിൽ മാത്രമേ ടുഗദർ മാത്രമേ നമുക്ക് ഇതിനെ ഓവർകം ചെയ്യാൻ പറ്റത്തുള്ളൂ. ശരി, വളരെ നന്ദി ശ്രീ റെജിമോൻ കുട്ടപ്പൻ ഞങ്ങളോട് സഹകരിച്ചതിന്. ഇപ്പോൾ മാധ്യമപ്രവർത്തകൻ ബി ശ്രീജൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീജൻ, ഇപ്പോൾ ഈ അടുത്ത കാലത്തായി ലോക്ക്ഡൌണിനെതിരെ വലിയ വികാരം തന്നെ ഉണരുന്നു. പട്ടിണി മരണങ്ങളിലേക്ക് സംസ്ഥാനം നീങ്ങണമോ, കോവിഡ് പ്രതിരോധം അത് ശക്തിപ്പെടുത്തണമോ എന്ന ചോദ്യം. കോവിഡ് മരണമായാലും പട്ടിണി മരണമായാലും ഒരേ ദുഃഖമാണ് ഉണ്ടാക്കുക. അതിൽ ഒരു സൊല്യൂഷൻ ആകുമോ ഇന്ന് പ്രഖ്യാപിക്കാൻ പോകുന്ന ഇളവുകൾ? ഇപ്പോൾ വരുന്ന സൂചനകൾ അനുസരിച്ച് രോഗവ്യാപനം കൂടുതലുള്ള സ്ഥലങ്ങൾ മാത്രം കൂടുതൽ നിയന്ത്രണത്തിലേക്ക് പോവുകയും മറ്റിടങ്ങളിൽ സാധാരണ നിലയിലേക്ക് മടങ്ങാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതുതരം ഇളവുകളാണെങ്കിൽ അത് സ്വാഗതാർഹമാണ്. കാരണം ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്ന ഒരു അവസ്ഥ മുഴുവൻ, കേരളം മുഴുവൻ, സംസ്ഥാനം മുഴുവൻ അടച്ചിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതായത് ഇപ്പൊ ടെസ്റ്റ് നമ്മൾ പ്രാദേശിക തലത്തിൽ നോക്കിയാൽ ടെസ്റ്റ് പോസിറ്റീവ് റേറ്റ് 2, 3, 5 ഒക്കെ ഉള്ള പഞ്ചായത്തുകൾ ആഴ്ചകളായിട്ട് അങ്ങനെ തന്നെ നിലനിൽക്കുന്ന പഞ്ചായത്തുകൾ ഇപ്പൊ പൂർണ്ണമായിട്ട് അടഞ്ഞു കിടക്കുകയാണ്. എന്നാൽ വേറെ ചില പഞ്ചായത്തുകൾ 30 മുകളിലും 25 മുകളിലും ഉള്ള TPR രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അപ്പൊ ഇനിയിപ്പം നമ്മുടെ സ്ട്രാറ്റജി ഈ വളരെ കൂടി നിൽക്കുന്ന, അല്ലെങ്കിൽ അതുപോലെ ഇപ്പൊ നമ്മളൊരു കട്ട് ഓഫ് മാർക്ക് 10 വയ്ക്കുന്നതെങ്കിൽ 10 കൂടി നിൽക്കുന്ന പ്രാദേശിക യൂണിറ്റുകളിൽ, അതായത് ലോക്കൽ ബോഡികളിലോ വാർഡുകളിലോ ഒക്കെ നോക്കിയിട്ട് അവിടുത്തെ സ്പെസിഫിക് ഇഷ്യൂ എന്താണെന്ന് കണ്ടെത്തി ഇനി അതിനെ അഡ്രസ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മുടെ റിസോഴ്സസും നമ്മുടെ ഫോഴ്സും എല്ലാം അതിനുവേണ്ടി കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇപ്പം അറിയത്തില്ല, ചിലപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ രീതിയിലുള്ള കാരണങ്ങളായിരിക്കും. ഇപ്പൊ ഈ പഞ്ചായത്ത് എടുക്കുമ്പോൾ വേറൊരു പ്രശ്നം, ഞാനിപ്പം എൻ്റെ ഒരു നമ്മൾ പരിചയപ്പെടുന്ന കുറെ കേസുകൾ വെച്ചിട്ട് മനസ്സിലാക്കുന്ന ഒരു സാധനം, ഈ ഹോം ക്ലസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട് ഇപ്പൊ കേരളത്തിൽ കൂടുതൽ. അപ്പൊ ഒരു വീട്ടിൽ ഒരാൾ പോസിറ്റീവ് ആയാൽ ഇത് ഡെൽറ്റ വൈറസ് ആയതുകൊണ്ട് വളരെ പകർച്ചശേഷി കൂടുതലുള്ള ആളായതുകൊണ്ട് ആ വീട്ടിൽ തന്നെയുള്ള 4-5 പേര് പെട്ടെന്ന് പോസിറ്റീവ് ആകുന്നു. അപ്പൊ ആ ഒരു ഘട്ടം അടുത്തടുത്ത് ഒരു 4-5 വീട്ടിൽ വരുമ്പോൾ
അത്രയധികം രോഗികൾ അവിടെ ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു പ്രദേശത്തെ ടി പി ആർ കുതിച്ച് കയറുകയാണ്. അപ്പൊ അത് ഒരു കമ്മ്യൂണിറ്റി സ്പ്രെഡായിട്ട് അല്ലാതെ ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു പോക്കറ്റിലായിരിക്കും അത് അത് സ്പ്രെഡായിട്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു മൈക്രോ കണ്ടെയ്ൻമെന്റ് സ്ട്രാറ്റജി ആയിരിക്കും. ആ കുറച്ച് സ്ഥലം മാത്രം ഒരു ചെറിയ സ്പൈറോഡൊക്കെ മാത്രം ഒന്ന് ഐസൊലേറ്റ് ചെയ്യുന്ന രീതിയിൽ മതിയാവും. സത്യത്തിൽ ഇത് ഒരു പഞ്ചായത്ത് തിരിച്ചിട്ട് നമ്മുടെ നമുക്കാണെങ്കിൽ നമുക്കുള്ള ഒരു ഗുണം എന്താന്ന് പറഞ്ഞാൽ എല്ലാ ലെവലിലും ഇപ്പൊ ഏറ്റവും ഗ്രാസ് റൂട്ട്സിൽ വാർഡ് ലെവലിൽ പ്രവർത്തിക്കാനുള്ള ആശാ വർക്കർമാരുണ്ട്. നമ്മുടെ പഞ്ചായത്ത് മെമ്പർമാരാണെങ്കിലും മുനിസിപ്പൽ കൗൺസിലർമാരാണെങ്കിലും എല്ലാ ജനങ്ങളുമായിട്ട് നല്ല ബന്ധം സൂക്ഷിക്കുന്ന വളരെ ഗ്രാസ് റൂട്ടിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. നമുക്ക് ജനമൈത്രി പോലീസ് ഉണ്ട്. ജനങ്ങളുടെ എല്ലാം വീടുകളൊക്കെ അറിയുന്ന, അഡ്രസ് അറിയുന്ന, അവിടെ ആരാന്ന് അറിയുന്ന പോലീസിന് അത്രയും ഗ്രാസ് റൂട്ടിൽ കോണ്ടാക്ട് ഉണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ സംയോജിപ്പിച്ച് എന്താണ് പ്രശ്നമെന്ന് ഗ്രാസ് റൂട്ടിൽ പരിശോധിച്ച് പ്രശ്നമുള്ള ഏരിയയിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതായിരിക്കണം ഇനിയുള്ള സ്ട്രാറ്റജി. അപ്പൊ ആ രീതിയിലാണ് ഇപ്പോഴത്തെ ഇളവുകൾ പ്രഖ്യാപിക്കുന്നത് ഞാനിപ്പോ ആദ്യത്തെ റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കുന്നു. ശരി, വളരെ നന്ദി ശ്രീജൻ ഞങ്ങളോട് സഹകരിച്ചതിന്. എന്തായാലും വലിയ പ്രതീക്ഷയോടുകൂടിയാണ് അദ്ദേഹം ഈ ഇളവുകളെ കാണുന്നത്. മുഖ്യമന്ത്രി ഇന്ന് 6 മണിക്ക് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അതിൽ അവലോകന യോഗത്തിൽ ഉണ്ടായിട്ടുള്ള തീരുമാനങ്ങൾ അദ്ദേഹം വിശദീകരിക്കും. അപ്പോഴായിരിക്കും ഇതിന്റെ ഒരു വ്യക്തമായ ചിത്രം നമുക്ക് ലഭ്യമാവുക. ഇപ്പോൾ വരുന്നത് സൂചനകളാണ്. അതിൽ വ്യക്തമായ സൂചനകൾ ഇന്നത്തെ യോഗത്തിലുണ്ടായ തീരുമാനം സംബന്ധിച്ചുള്ള മേഖലകൾ തിരിച്ച് അവിടെ നിയന്ത്രണം പഠിപ്പിക്കാനുള്ള തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഇതിന്റെ വിശദാംശങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ തുടരുന്നുണ്ട്. തിരിച്ചു വരാം ഇടവേള. ലോക്ക്ഡൌൺ ഇളവുകൾ ഇന്ന് പ്രഖ്യാപിക്കും. ഇനി ഓരോ മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള നിയന്ത്രണമാകും. നാളെ മുതൽ സംസ്ഥാന വ്യാപക ലോക്ക്ഡൌൺ ഉണ്ടാകില്ല. 3-ാം തരംഗം മുന്നിൽ കണ്ടുകൊണ്ട് പൊതു നിയന്ത്രണങ്ങൾ തുടരാനും തീരുമാനമായിട്ടുണ്ട്. രോഗവ്യാപന തോതനുസരിച്ച് തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും ഇനി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 20 മുകളിലുള്ള പ്രദേശങ്ങളിൽ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ആയിരിക്കും. ടെസ്റ്റ് പോസിറ്റിവിറ്റി 30 മുകളിൽ ട്രിപ്പിൾ ലോക്ക്ഡൌണുമായിരിക്കും. അവലോകന യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി 6 മണിക്ക് വാർത്താസമ്മേളനം നടത്തി ഇളവുകൾ പ്രഖ്യാപിക്കും. എങ്ങനെയാണ് ഇത് നടപ്പാക്കാൻ പോകുന്നത് എന്ന കാര്യങ്ങളും മുഖ്യമന്ത്രി വിശദീകരിക്കും. ഉമേഷ് ബാലകൃഷ്ണൻ തുടരുന്നുണ്ട്. ഉമേഷ്, മുഖ്യമന്ത്രി തന്നെ ഇന്നലെ ഒരു അവ്യക്തത ഇക്കാര്യങ്ങളിലുണ്ട്, വിദഗ്ധ നിർദ്ദേശങ്ങൾ ഇക്കാര്യത്തിൽ ആവശ്യമാണ് എന്ന് പറയുകയുണ്ടായിരുന്നു. ഈ വേവ് തീരാൻ മാസങ്ങൾ എടുക്കുമെന്ന സൂചനയും അദ്ദേഹം നൽകി. അങ്ങനെ വിദഗ്ധരുടെ കൂടി ഉപദേശം സ്വീകരിച്ചുകൊണ്ട് 3-ാം വേവും മുന്നിൽ കണ്ടുകൊണ്ടുള്ള തീരുമാനങ്ങളാണോ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കാനിരിക്കുന്നത്? തീർച്ചയായും കുറച്ചുകൂടി വ്യക്തത വരുത്തി നമ്മൾ ഇപ്പോഴത്തെ തീരുമാനങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ, സംസ്ഥാനത്ത് ലോക്ക്ഡൌൺ പൂർണ്ണമായി പിൻവലിക്കില്ല. കേന്ദ്രം ആദ്യം ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച ശേഷം അൺലോക്ക് ഘട്ടംഘട്ടമായാണ് നടപ്പാക്കിയത്. അതിൻ്റെ മാതൃകയിലെ ആദ്യപടി, അതായത് ആദ്യ അൺലോക്കാണ് 17-ാം തീയതി മുതൽ സംസ്ഥാനത്ത് നടപ്പാക്കാൻ പോകുന്നത്. അതായത് ലോക്ക്ഡൌൺ സംസ്ഥാനത്ത് തുടരും, അതിൻ്റെ ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾ ഒഴിവായി തുടങ്ങുന്നു. അതായത് നമ്മുടെ ആദ്യ ലോക്ക്ഡൌൺ കേന്ദ്രം പ്രഖ്യാപിക്കുകയും അതിനുശേഷം അൺലോക്ക് പ്രക്രിയകൾ ആരംഭിച്ചതിന് സമാനമായ രീതിയിൽ. ഈ ഘട്ടത്തിൽ മറ്റൊരു വിവരം കൂടിയുണ്ട്. അതായത് 20-ൽ താഴെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുള്ള സ്ഥലങ്ങളിൽ മുഴുവൻ കടകളും തുറക്കാൻ അനുവദിക്കും. അതിൽ നിയന്ത്രണങ്ങളുണ്ടാവും, കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടാവും, കൃത്യമായി പരിശോധിക്കും. മദ്യശാലകൾ അടക്കം, ബെവ്കോ ഔട്ട്ലെറ്റുകൾ അടക്കം തുറക്കാനുള്ള തീരുമാനത്തിലേക്കാണ് സർക്കാർ പോകുന്നത്. പക്ഷേ അത് 17-ാം തീയതി ഉണ്ടാകില്ല. വരും ദിവസങ്ങളിൽ, 17-ാം തീയതിക്ക് ശേഷമുള്ള ദിവസങ്ങളിൽ സ്റ്റോക്ക് അടക്കം കൃത്യമായി പരിശോധിച്ച ശേഷമായിരിക്കും അത്തരം ഒരു നടപടിക്രമത്തിലേക്ക് പോകുക. അതും മുമ്പുണ്ടായിരുന്ന പോലെ ആപ്പ് വഴി, മൊബൈൽ ആപ്പ് വഴി സ്ലോട്ട് ബുക്ക് ചെയ്ത് എത്തുന്നവർക്ക് മാത്രമായിരിക്കും മദ്യം നൽകാനുള്ള തീരുമാനം. ഇത്തരമൊരു ധാരണ എടുത്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. 20-ൽ താഴെയുള്ള ടെസ്റ്റ് പോസിറ്റീവ് നിരക്കുള്ള പ്രദേശങ്ങളിൽ എല്ലാ കടകളും തുറക്കാൻ അനുവദിക്കുന്നു. ഒപ്പം മദ്യശാലകളും പ്രവർത്തിക്കാൻ അനുമതി നൽകാം എന്നാണ് ഇന്നത്തെ അവലോകന. കൂടുതൽ വിവരങ്ങൾ ലഭ്യമായതാണ് ഉമേഷ് ബാലകൃഷ്ണൻ പങ്കുവച്ചത്. എന്തായാലും ഇനി 1/2 മണിക്കൂർ മാത്രമേ ഉള്ളൂ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന്. അദ്ദേഹം ഇക്കാര്യങ്ങൾ കൂടുതൽ വിശദീകരിക്കും എന്ന് മനസ്സിലാക്കുന്നു. മറ്റൊരു വാർത്തയിലേക്ക്. കോവിഡ് പ്രതിരോധത്തിന് നൊവാക്സ് സുരക്ഷിതവും ഫലപ്രദവുമെന്ന് കേന്ദ്ര സർക്കാർ. വാക്സിൻ ഇന്ത്യയിൽ നിർമ്മിക്കും, ക്ലിനിക്കൽ ട്രയൽ അവസാനഘട്ടത്തിലെന്നും നീതി ആയോഗ് അംഗം ഡോക്ടർ വി കെ പോൾ അറിയിച്ചു. കെ പി അഭിലാഷ് വിവരങ്ങളുമായി ചേരുന്നു. അഭിലാഷ്, നൊവാവാക്സ് അതൊരു പ്രതീക്ഷയാണോ? വാക്സിനേഷൻ രംഗത്ത് എന്തൊക്കെയാണ് സാധ്യതകൾ? തീർച്ചയായും രേണുക, നേരത്തെ തന്നെ പ്രധാനമന്ത്രി വാക്സിൻ നയം മാറ്റിയതിന്റെ ഭാഗമായി 7 കമ്പനികൾ ഇപ്പോൾ പുതിയ വാക്സിനുകളുടെ നിർമ്മാണത്തിലാണ് എന്ന കാര്യം വ്യക്തമാക്കിയിരുന്നു. അതിന്റെ പട്ടികയിലേക്ക് തന്നെയാണ് നൊവാവാക്സും എത്താൻ പോകുന്നത്. കോവിഡ് പ്രതിരോധത്തിന് ഏറ്റവും ഫലപ്രദമായ മരുന്നുകളിൽ ഒന്നായി നൊവാവാക്സിൻ
കണ്ടെത്തിയിട്ടുണ്ട് എന്നും സുരക്ഷിതമായും ഫലപ്രദമായും ഇത് ഉപയോഗിക്കാമെന്നുമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പ്രതികരണം ഉണ്ടാകുന്നത്. നീതി ആയോഗ് അംഗം ഡോക്ടർ വി കെ പോളാണ് വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. നിർമ്മാണം ഇന്ത്യയിൽ നടക്കുന്നുവെന്നും ക്ലിനിക്കൽ ട്രെയിനുകൾ ഏറ്റവും ഒടുവിലത്തെ ഘട്ടത്തിലേക്ക് എത്തിയെന്നും അദ്ദേഹം പറയുന്നു. അതോടൊപ്പം തന്നെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൽ നിന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കോവിഡ് രണ്ടാം തരംഗം അതിന്റെ അവസാന ഘട്ടത്തിലാണ് എന്നും 85% കേസുകളിൽ കുറവ് വന്നതായും ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഡെൽറ്റ വകഭേദം വലിയ തോതിൽ തരംഗം സൃഷ്ടിച്ചിരുന്നു എന്നത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഡെൽറ്റ പ്ലസ് എന്ന വേരിയന്റും മറ്റ് ഇടങ്ങളിലും മറ്റും കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതും ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുകയുണ്ടായി. രേണുക, ഇത് പൂർണ്ണമായും ഇന്ത്യയിൽ തന്നെ കണ്ടെത്തുന്ന വാക്സിൻ ആണോ ഇതിന്റെ ഉപയോഗം? ഇതും രണ്ട് ഡോസ് ഉപയോഗിക്കേണ്ട വാക്സിൻ ആണോ? എന്താണ് ഇത് സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ? നിലവിലെ വാക്സിനുകളെല്ലാം തന്നെ രണ്ട് ഡോസ് എന്ന നിലയിൽ തന്നെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സൂചനകൾ. ഈ നോവോവാക്സിന്റെ ഉപയോഗം സംബന്ധിച്ച അല്ലെങ്കിൽ ടെക്നിക്കൽ കാര്യങ്ങളോ ഒന്നും തന്നെ ഇന്ന് നീതി ആയോഗ് അംഗം വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ കൂടുതൽ വാക്സിനുകൾ എത്തുന്നു. അതായത് നേരത്തെ തന്നെ വ്യക്തമാക്കിയത് പ്രകാരം ജൂലൈ മാസത്തോടുകൂടി ഏതാണ്ട് പ്രതിദിനം 1 കോടി വാക്സിനുകൾ എന്ന തരത്തിലേക്ക് രാജ്യത്തെ വാക്സിനേഷൻ ഉയർത്തും എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരുന്നതാണ്. അതിനെ ശരിവെക്കുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ പരീക്ഷണങ്ങൾ മുന്നോട്ടു പോകുന്നത് എന്ന് തന്നെ വ്യക്തമാക്കുന്ന കാര്യമാണ് ഇപ്പോൾ ഈ വാർത്താ സമ്മേളനത്തിലൂടെ പുറത്തുവിട്ടിട്ടുള്ളത്. അതോടൊപ്പം ഇതിന്റെ സാങ്കേതിക വിദ്യ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ വ്യക്തത വിക്കപ്പോൾ നടത്തിയിട്ടില്ല. ഒരുപക്ഷെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് സാങ്കേതിക വിദ്യ എടുത്തുകൊണ്ട് രാജ്യത്ത് നിർമ്മിച്ചുകൊണ്ട് വാക്സിൻ നൽകുന്നതാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പിന്നീടായിരിക്കും ഒരു പൂർണ്ണമായ വ്യക്തത കൈവരികയുള്ളൂ. രേണുക, നോവാക്സ് എന്തായാലും അമേരിക്കൻ ബയോടെക്നോളജി കമ്പനിയാണ്. പക്ഷേ വാക്സിൻ ഇന്ത്യയിൽ നിർമ്മിച്ച് ഉപയോഗിക്കാനാകുന്ന ഒരു സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെടുക എന്ന് മനസ്സിലാകുന്നു. എന്തായാലും ക്ലിനിക്കൽ ട്രയലുകൾ നടക്കുകയാണ്, അത് അവസാന ഘട്ടത്തിലെന്നാണ് നീതി ആയോഗ് അംഗം ഡോക്ടർ വി കെ പോൾ അറിയിക്കുന്നത്. സമ്പൂർണ്ണ വാക്സിനേഷൻ നയത്തിലേക്ക് അത് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങളനുസരിച്ച് പുതിയ ഒരു സാധ്യത തുറക്കുന്ന വാർത്തയാണ് കെ പി അഭിലാഷ് നൽകിയിരിക്കുന്നത്. രാജ്യത്ത് കോവിഡ് കണക്കുകൾ വൻതോതിൽ കുറയുന്നു. പ്രതിദിന കണക്ക് 60,000 കുറഞ്ഞു. മരണനിരക്കിലും കാര്യമായ കുറവുണ്ട്. പുതുതായി 60,471 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചപ്പോൾ 2,726 പേരുടെ മരണവും സ്ഥിരീകരിച്ചു. 76 ദിവസത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കാണ് ഇന്ന് രേഖപ്പെടുത്തിയത്. തമിഴ്നാട്ടിൽ മാത്രമാണ് പ്രതിദിന വർധന 10,000 മുകളിലുള്ളത്. രാജ്യത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 3.45% കുറഞ്ഞു. നെറ്റ്വർക്ക് 18 ഫെഡറൽ ബാങ്കും ചേർന്ന് നടത്തുന്ന സഞ്ജീവനി എ ഷോർട്ട് ഓഫ് ലൈഫ് ക്യാമ്പയിൻ നമ്മൾ ഓരോരുത്തരെയും കോവിഡ് വാക്സിനേഷന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്നു. ഈ മഹാമാരിക്കാലത്തെ നമുക്കൊന്നിച്ച് അതിജീവിക്കാം. ദൗത്യത്തിനായി തയ്യാറാക്കിയ ആമുഖ ഗാനത്തിലേക്ക്. കോവിഡ് വാക്സിനേഷന്റെ സന്ദേശം രാജ്യത്തിന് പകർന്ന് നെറ്റ്വർക്ക് 18 ഫെഡറൽ ബാങ്കും ചേർന്ന് സംഘടിപ്പിക്കുന്ന സഞ്ജീവനി ഗാഡി പ്രയാണം തുടരുകയാണ്. 5 സംസ്ഥാനങ്ങളിലൂടെയാണ് സഞ്ജീവനി ഗാഡിയുടെ പ്രയാണം. ഇതുവരെ 196 ഗ്രാമങ്ങളിലൂടെ 91,400 പേരിലേക്കാണ് വാക്സിനേഷൻ സന്ദേശവുമായി സഞ്ജീവനി ഗാഡി എത്തിയത്. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം ഡോട്ട് ന്യൂസ് 18.com സന്ദർശിക്കുക. മരംമുറി വിവാദത്തിൽ വനം ഉദ്യോഗസ്ഥരെ കുറ്റപ്പെടുത്തി മുൻ റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ. റവന്യൂ ഉത്തരവിനനുസരിച്ച് ഈട്ടിത്തടി വെട്ടാൻ അനുമതി നൽകാനാകില്ല. വൃക്ഷവില അടച്ച് കർഷകനെ റിസർവ് ചെയ്യാൻ സാധിക്കാത്ത മരങ്ങളാണ് ഈട്ടിയും തേക്കും ചന്ദനവുമെല്ലാം. സാമാന്യ ബുദ്ധിയും മിനിമം നിയമബോധവുമുള്ള ഒരു ഉദ്യോഗസ്ഥനും അനുവാദം നൽകില്ല. അങ്ങനെ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടണമെന്നും അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു. കേരളത്തിലെ മുഴുവൻ മരം കൊള്ളയും അന്വേഷിക്കുമെന്ന് ADGP എസ് ശ്രീജിത്ത്. ഇതിനായി പുതിയ FIR രജിസ്റ്റർ ചെയ്തുവെന്നും അന്വേഷണത്തിന്റെ മേൽനോട്ട ചുമതല വഹിക്കുന്ന ADGP തൃശൂരിൽ പറഞ്ഞു. പ്രതികൾക്കെതിരെ മോഷണക്കുറ്റം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തും. നാളെ മുട്ടിൽ സന്ദർശിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.
ഇന്ന് ക്രൈംബ്രാഞ്ചിൽ ഒരു FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് അതിൻ്റെ നമ്പർ 121/2021. അത് മോഷണത്തിനും സർക്കാർ അധീനതയിലുള്ള മരങ്ങൾ അനധികൃതമായി കടത്തിനെതിരെയുള്ള FIR ആണ്. അതൊരു ഓമ്നിബസ് FIR ആണെന്ന് പറഞ്ഞാൽ കേരളം മുഴുവനായിട്ടുള്ള സംഭവങ്ങൾ അതിനകത്ത് അന്വേഷണ വിധേയമാവും. അത് കൂടാതെ ഈ ഇപ്പോൾ മുത്തല്ല് പിന്നോട് മച്ചാട് റേഞ്ച് എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിൽ കുറേ കേസുകൾ ഫോറസ്റ്റുകാരുടെ ശ്രദ്ധയിൽപ്പെടുന്നു. അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചിട്ട് ആവശ്യമെങ്കിൽ ലോക്കൽ പോലീസ് സ്റ്റേഷനിലും അതിനനുസരിച്ചുള്ള FIR വേറെ എടുക്കും. നാളെ മിക്കവാറും അന്വേഷണ സംഘം മുത്തിൽ വയനാട് സന്ദർശിക്കും. അത് കഴിഞ്ഞ് ആവശ്യമാണെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രമാദമായ ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടായിട്ടുള്ള അന്വേഷണങ്ങൾ ആവശ്യമുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുകയും സെലക്റ്റീവായിട്ട് ആൾക്കാരെ അന്വേഷണത്തിന് വേണ്ടിയിട്ട് മറ്റു സ്ഥലങ്ങളിൽ നിയോഗിക്കും. വയനാട് മുട്ടിൽ മരം മുറിക്കേസ് നിലനിൽക്കില്ലെന്ന് പ്രതികൾ കോടതിയിൽ. രാഷ്ട്രീയ മാധ്യമ വേട്ടയാണ് നടക്കുന്നതെന്നും പ്രതികൾ ഹൈക്കോടതിയിൽ വാദിച്ചു. സംസ്ഥാന സർക്കാരിന്റെ വിശദീകരണത്തിന് ശേഷം പ്രതികളുടെ മുൻകൂർ ജാമ്യ ഹർജി വ്യാഴാഴ്ച പരിഗണിക്കും. വിവാദ മരംമുറി ഉത്തരവിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് ആവർത്തിച്ചു പ്രതിപക്ഷം. വിവാദ ഉത്തരവ് സദുദ്ദേശത്തോടെയാണെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ഗൂഢസംഘത്തെ സംരക്ഷിക്കാനാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. വിഷയം വിശദമായി പഠിച്ച് റിപ്പോർട്ട് നൽകാൻ വസ്തുതാന്വേഷണ സംഘം രൂപീകരിക്കും. വ്യാഴാഴ്ച പ്രതിപക്ഷ നേതാവിന്റെയും ഉപനേതാവിന്റെയും നേതൃത്വത്തിലുള്ള UDF പ്രതിനിധി സംഘം വയനാട് സന്ദർശിക്കും. TN പ്രതാപൻ MP നേതൃത്വത്തിൽ തൃശൂർ പാലക്കാട് ജില്ലകളിലും ബെന്നി ബഹനാൻ MP നേതൃത്വത്തിൽ എറണാകുളം ഇടുക്കി പത്തനംതിട്ട ജില്ലകളിലും UDF സംഘം സന്ദർശനം നടത്തും. മുട്ടിൽ മരംമുറിക്കേസിൽ ഉത്തരവാദികളായവർക്കെതിരെ നടപടിയെടുക്കാത്തത് ഉന്നത രാഷ്ട്രീയ നേതൃത്വം തുറന്നു കാട്ടപ്പെടുമെന്ന പേടികൊണ്ടാണെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി മാത്രമാണ് ഇതിന് ഉത്തരവാദിയെങ്കിൽ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാത്തത് എന്തുകൊണ്ടെന്നും മന്ത്രി ചോദിച്ചു. പരിസ്ഥിതി സ്നേഹികളായ ഇടതു നേതാക്കളെല്ലാം മൗനത്തിലാണ്. ആദിവാസികളെയും കർഷകരെയും കാട്ടിയുള്ള ഇത്രയും വലിയ വഞ്ചനയെക്കുറിച്ച് നേതൃത്വം മറുപടി പറയണമെന്നും അദ്ദേഹം പറഞ്ഞു. കോളിളക്കം സൃഷ്ടിച്ച കൊടകര കുഴൽപ്പണക്കേസിൽ നിലപാട് മാറ്റി BJP. പോലീസ് അന്വേഷണവുമായി സഹകരിക്കേണ്ടെന്ന് BJP തീരുമാനിച്ചു. കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും പാർട്ടിയെ തകർക്കാൻ സർക്കാർ കെട്ടിച്ചമച്ചതാണെന്നുമാണ് BJPയുടെ ആരോപണം. അന്തിമ തീരുമാനമെടുക്കാൻ BJP കോർ കമ്മിറ്റി യോഗം തുടരുകയാണ്. കൊടകരയിലായാലും മഞ്ചേശ്വരത്തായാലും അന്വേഷണം ഇത് CPMന്റെ രാഷ്ട്രീയ ഹിഡൻ അജണ്ടയുടെ അടിസ്ഥാനത്തിലാണ്. അതുമായിട്ട് എന്തിനു സഹകരിക്കണം എന്നുള്ളതിനെ കുറിച്ച് ഞങ്ങളിപ്പോൾ ആലോചിച്ചു വരികയാണ്. അതിൻ്റെ നിയമോപദേശം തേടിയതിന് ശേഷം നേരത്തെ എടുത്ത നിലപാടായിരിക്കില്ല ഞങ്ങൾ ഇനി എടുക്കാൻ വേണ്ടി പോകുന്നത്. ഈ അന്വേഷണവുമായിട്ട് ഏതെങ്കിലും തരത്തിൽ സഹകരിക്കേണ്ടതില്ല എന്ന അഭിപ്രായത്തിന് ഇപ്പോൾ അഭിപ്രായം ശക്തിപ്പെട്ടു വരുന്നുണ്ട്. ഏതായാലും ഞങ്ങൾ ഇന്ന് നേതൃയോഗം ചേരുന്നുണ്ട്. നേതൃയോഗത്തിന് ശേഷം അന്തിമമായിട്ട് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും. മുഖ്യമന്ത്രിക്കെതിരെ ഭീഷണിയുമായി BJP നേതാവ് AN രാധാകൃഷ്ണൻ. K.സുരേന്ദ്രനെതിരായ അതിക്രമം തുടർന്നാൽ പിണറായി വിജയൻ അധികകാലം വീട്ടിൽ കിടന്നുറങ്ങില്ലെന്ന് രാധാകൃഷ്ണൻ പറഞ്ഞു. സുരേന്ദ്രന് പിന്തുണയുമായി BJP കോർ കമ്മിറ്റി തിരുവനന്തപുരത്ത് നടത്തിയ സത്യഗ്രഹത്തിൽ സംസാരിക്കുകയായിരുന്നു AN രാധാകൃഷ്ണൻ. അങ്ങനെ പിണറായി വിജയൻ ഞങ്ങളെ ഇങ്ങനെ ആളാക്കി ഞങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള പരിപാടി എന്നാ? ഇപ്പൊ ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷനെ കള്ളക്കേസിൽ കുടുക്കി പണ്ടിയൊക്കെ പരിചയമുണ്ടല്ലോ. ശബരിമല കാലയളവിൽ കേരളത്തിലെ പോലീസ് സ്റ്റേഷനിലൊക്കെ കയറ്റിയിറക്കിയ പാരമ്പര്യമുണ്ട്. ആ അഹങ്കാരം മനസ്സിന് വെച്ച് ആ അഹങ്കാരവുമായി മുന്നോട്ട് പോയാൽ പിണറായി വിജയനോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അധികം ദിവസം വീട്ടിൽ കിടന്നുറങ്ങില്ല, മക്കളെ കാണാൻ ചിലപ്പോൾ ജയിലിൽ വരേണ്ട സാഹചര്യമുണ്ടാകും. കേരളത്തിലെ സാഹചര്യങ്ങൾ വ്യക്തമാക്കി BJP ദേശീയ നേതൃത്വത്തിന് റിപ്പോർട്ട് നൽകിയിട്ടുണ്ടെന്ന് CV ആനന്ദബോസ്. അത് നേതൃത്വം ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. തിരഞ്ഞെടുപ്പ് പരാജയം സംബന്ധിച്ച് ആരോടും റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് BJP കേന്ദ്ര നേതൃത്വത്തിന്റെ വിശദീകരണത്തിന് പിന്നാലെയാണ് ആനന്ദബോസ് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയത്. സംഘടനാപരമായി എന്ത് ഉത്തരവാദിത്തമാണ് ആനന്ദബോസിനുള്ളതെന്ന് അറിയില്ലെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞു. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com സന്ദർശിക്കുക. ലക്ഷദ്വീപ് ഫോറത്തിൽ നിന്ന് BJP ഒഴിവാക്കി. ദ്വീപിന്റെ ചുമതലയുള്ള AP അബ്ദുള്ളക്കുട്ടി നടത്തിയ ദ്വീപ് വിരുദ്ധ പരാമർശത്തിലും ഐഷ സുൽത്താനക്കെതിരെ കേസ്. നടത്തിയതിലും പ്രതിഷേധിച്ചാണ് നടപടി. തനിക്കെതിരെ അപകീർത്തി പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഐഷ സുൽത്താന പറഞ്ഞു.
സേവ് ലക്ഷദ്വീപ് ഫോറം കോർ കമ്മിറ്റിയിൽ ബി ജെ പിക്കെതിരെ ശക്തമായ വിമർശനമാണ് ഉയർന്നത്. ലക്ഷദ്വീപിന്റെ ചുമതലയുള്ള പ്രഭാരി എ പി അബ്ദുള്ളക്കുട്ടി നടത്തിയ വിമർശനങ്ങളും ഇന്ന് നടന്ന യോഗത്തിൽ ചർച്ചയായി. ഐഷ സുൽത്താനയ്ക്കെതിരെ ബി ജെ പി നേതൃത്വം സ്വീകരിച്ച നടപടികളിലും യോഗത്തിൽ എതിർപ്പുയർന്നു. ബി ജെ പി ഭാരവാഹിയുടെ പരാതി പ്രകാരമാണ് ഐഷ സുൽത്താനയ്ക്കെതിരെ കേസെടുത്തത്. അതുകൊണ്ട് തന്നെ ഈ നിലപാടിൽ ബി ജെ പിയുമായി മുന്നോട്ട് പോകാനാകില്ലെന്ന് ഫോറത്തിന്റെ യോഗത്തിൽ ആവശ്യമുയർന്നു. തുടർന്നാണ് ബി ജെ പിയെ ഒഴിവാക്കാനുള്ള തീരുമാനം. ബി ജെ പിക്കെതിരെ പ്രതികരിച്ചുകൊണ്ട് ഐഷ സുൽത്താനയും ഇതിനിടെ രംഗത്ത് വന്നു. സോഷ്യൽ മീഡിയയിൽ ബംഗ്ലാദേശികാരിയാണ് താനെന്ന് ചിലർ പ്രചരിപ്പിക്കുകയാണെന്നും ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഐഷ. ഞാൻ ബംഗ്ലാദേശിലാണ് ജനിച്ചതെന്ന് പറയുന്നു, ഞാൻ പാകിസ്ഥാനിലെവിടെയാണ് പഠിച്ചതെന്ന് പറയുന്നു. ഇതൊക്കെ വളരെ ഫേക്ക് ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ്. ഈ കുപ്രചരണം നടത്തുന്നവർക്ക് എതിരെ എന്റെ ഈ ഒരു കേസിന്റെ ജാമ്യം എങ്ങനെയാണെന്ന് അറിഞ്ഞതിന് ശേഷം ഞാൻ നടപടി എടുക്കുന്നതായിരിക്കും. രാജ്യദ്രോഹ കുറ്റത്തിന് കേസെടുത്തതിനെതിരെ ഐഷ സുൽത്താന സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി വ്യാഴാഴ്ച പരിഗണിക്കാൻ മാറ്റി. കേസിൽ ലക്ഷദ്വീപ് ഭരണകൂടത്തിന്റെ നിലപാട് അറിയിക്കാൻ വേണ്ടിയാണ് വ്യാഴാഴ്ചത്തേക്ക് മാറ്റിയത്. ന്യൂസ് 18 കൊച്ചി. തുടർച്ചയായി 6 മാസങ്ങളിൽ പെൻഷൻ ലഭിക്കാതെ സംസ്ഥാനത്തെ എച്ച് ഐ വി ബാധിതർ. കുടിശ്ശികയടക്കം 14 മാസത്തെ പെൻഷനാണ് ഇവർക്ക് ലഭിക്കാനുള്ളത്. പണമില്ലാത്തതിനാൽ ഈ കോവിഡ് കാലത്ത് ആശുപത്രിയിൽ പോകാൻ പോലും സാധിക്കാതെ ബുദ്ധിമുട്ടുകയാണ് രോഗികൾ. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. പലപ്പോഴും ഞങ്ങൾക്ക് ഇത് കിട്ടാതെ വരുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നതിനും ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനൊക്കെ വളരെ തടസ്സങ്ങളുണ്ട്. ഇതാണ് സംസ്ഥാനത്തെ പല എച്ച് ഐ വി ബാധിതരുടെയും ഇപ്പോഴത്തെ അവസ്ഥ. മരുന്ന് വാങ്ങുന്നതിന് ആശുപത്രിയിൽ പോകുന്നതിന് പോലും പണമില്ല. സംസ്ഥാന സർക്കാർ നൽകിയിരുന്ന പെൻഷനായിരുന്നു ഏക ആശ്രയം. മാസങ്ങളായി ഇത് കിട്ടിയിട്ട്. കുടിശ്ശിക അടക്കം 14 മാസത്തെ തുകയാണ് ഇവർക്ക് ലഭിക്കാനുള്ളത്. പലരും ക്യാൻസർ, ഹൃദ്രോഗം, ടി ബി എന്നിവയ്ക്കെല്ലാം ചികിത്സ തേടുന്നവരാണ്. പെൻഷൻ കിട്ടിയിരുന്ന കുട്ടികൾ അവരുടെ വിദ്യാഭ്യാസത്തിനും സ്ത്രീകൾ വീട്ടുചെലവിനുമെല്ലാം ഈ തുക ഉപയോഗിച്ചിരുന്നു. എന്നാൽ പെൻഷൻ നിലച്ചതോടെ ഇതും ബുദ്ധിമുട്ടിലായി. ഞങ്ങൾ പലരോടും ചോദിച്ചപ്പോൾ എത്തിക്കാമെന്ന് പറയുന്നത് കൃത്യമായിട്ട് എത്താനുള്ള സൗകര്യക്കുറവുകളൊക്കെ ഈ കഴിഞ്ഞ 1.5-2 വർഷമായിട്ട് ഈ കൊറോണ മൂലം ഉള്ള സാഹചര്യങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. സംസ്ഥാനത്ത് 8,000-ലധികം എച്ച് ഐ വി ബാധിതരാണുള്ളത്. പെൻഷനായി മാസം 1,000 രൂപയാണ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയിലൂടെ ആരോഗ്യവകുപ്പ് ഇവർക്ക് നൽകുന്നത്. 14 മാസത്തെ കുടിശ്ശികയായി ഇപ്പോൾ 10 കോടി രൂപ ഇവർക്ക് നൽകാനുണ്ട്. കുടിശ്ശിക നൽകണമെന്ന് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി ആരോഗ്യവകുപ്പിനോട് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അനുകൂല നടപടി ഉണ്ടായിട്ടില്ല. പെൻഷൻ പദ്ധതി ആരംഭിച്ച് 10 വർഷങ്ങളായിട്ടും ഇതുവരെയും ഈ തുക കൃത്യമായി ഇവരുടെ അക്കൗണ്ടിലേക്ക് ലഭ്യമായിട്ടില്ല. പെൻഷൻ കുടിശ്ശിക ലഭിക്കാതെ മരണപ്പെട്ടവരും നിരവധിയാണ്. ഈ ലോക്ക്ഡൌൺ കാലത്തെങ്കിലും ഇവർക്ക് കൃത്യമായി പെൻഷൻ നൽകാൻ സർക്കാർ നടപടികൾ സ്വീകരിക്കണം. കൊച്ചിയിൽ നിന്നും സിജോ ബിജോൺ, ന്യൂസ് 18. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം .news18.com സന്ദർശിക്കുക.